നമസ്കാരം മകൻ തെറ്റുകാരനാണ് എങ്കിൽ തൂക്കിക്കൊല്ലട്ടെ കോടിയേരിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ സഖാക്കൾക്ക് തോന്നി മാസ് ഡയലോഗ് മാരണ മാസ് പക്ഷേ അതൊരു രോദനം മാത്രമായിരുന്നു എന്ന് ഇപ്പോൾ സഖാക്കൾ പുറത്തു പറയുന്നില്ല എങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം അത് വെറും രോദനം തന്നെയായിരുന്നു കാരണം തൂക്കിക്കൊല്ലട്ടെ എന്നൊക്കെ വെച്ച് കാച്ചപ്പോൾ കയ്യിൽ ആ കയറും കൊണ്ട് നടക്കേണ്ടി വരുമെന്ന് പാവം സഖാവ് കോടിയേരി അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ പക്ഷെ മനസ്സിലായി തുടങ്ങി ഇന്നത്തെ ബിനീഷിന്റെ ആ നിൽപ്പ് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു ആത്മവിശ്വാസമില്ല ആകെ പരിഭ്രാന്തി കൈയിലൊരു നീല ബാഗും ആ ബാഗും കെട്ടിപ്പിടിച്ച് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസിന് മുന്നിൽ ഒരു നിൽപ്പായിരുന്നു സഖാവിന്റെ കുട്ടി എന്തായാലും കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു അറസ്റ്റും ഉറപ്പായിട്ടുണ്ട് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ആണ് നമ്മുടെ പാർട്ടിക്ക് വല്ല പിടിയുണ്ടോ അവിടെ ഇ ഡി ആയതുകൊണ്ട് തന്നെ കുടുംബക്കാരുടെ പക്കലുള്ള ഓരോ രൂപയ്ക്കും കണക്കും പറയേണ്ടി വരും എല്ലാം കൊണ്ടും അടപടലം ഇളകുമെന്ന് പറഞ്ഞാൽ മതി ഇ ഡി മാത്രവുമല്ല നാക്കോട്ടിക്സ് ബ്യൂറോയും ഉണ്ട് പിന്നാലെ ലഹരി മരുന്നു കടത്തിൽ അറസ്റ്റിലായ അനുബോവതുമായി ബിനീഷിന് ഉറ്റ ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞു ഇതോടുകൂടി എൻ സി ബി ബിനീഷിനെ ചോദ്യം ചെയ്യാനും ഒരുങ്ങുന്നുണ്ട് അതായത് ഇഡിക്ക് പിന്നാലെ നാക്കോട്ടിക്സും ചോദ്യം ചെയ്യും അത് അറസ്റ്റ് ഉണ്ടായാലും അല്പം വൈകിയാലും എന്തായാലും തെളിവുകൾ ബിനീഷിന് എതിരാണ് എങ്കിൽ അറസ്റ്റിന് എൻ സി ബിയും മടിച്ചു ഇന്നത്തെ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ ബിനീഷ് ഒരുപക്ഷെ അറസ്റ്റിലായില്ല എങ്കിൽ കൂടി തുടർ ചോദ്യം ചെയ്യൽ ഉണ്ടാകും ബിനീഷിന് ഹാജരാകേണ്ടിയും വരും ഇന്ന് തന്നെ ബിനീഷിനോട് ഹാജരാകാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ബിനീഷ് പറഞ്ഞു അതെ ഞാനങ്ങ് എത്താം പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉടനടിയുള്ള മറുപടി ഇങ്ങനെയായിരുന്നു ബിനീഷ് എത്തണ്ട ഞങ്ങൾ അങ്ങ് വരാം എവിടേക്കാണ് നമ്മുടെ കോടിയേരി സഖാവിന്റെ അതും പാർട്ടി സെക്രട്ടറിയുടെ വീട്ടിലേക്ക് അപകടം മണത്ത് ബിനീഷ് പറഞ്ഞു വേണ്ട സാറേ ഞാൻ അങ്ങ് എത്തിക്കൊള്ളാം അങ്ങനെ എത്തിയതാണ് അതും ഒന്നര മണിക്കൂർ മുൻപ് പതിനൊന്ന് മണിക്കാണ് ചോദ്യം ചെയ്യൽ പക്ഷേ സഖാവിന്റെ മകൻ ഒൻപതരക്കെ അങ്ങ് എത്തി ഹാജരായി മണിമണിയായി ഉത്തരങ്ങൾ ചൊല്ലി തുടങ്ങി എന്നാണ് അറിവ് ബംഗളൂരു കേന്ദ്രീകരിച്ച് ബിനീഷ് രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം ഇഡിക്ക് നല്ല ബോധ്യമുണ്ട് വാർഷിക റിട്ടേണുകൾ സമർപ്പിക്കാത്തതിനെ തുടർന്ന് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം കമ്പനിയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കള്ളപ്പണ ഇടപാടിന് വേണ്ടി സാധാരണ കള്ളപ്പണക്കാർ ചെയ്യുന്ന സ്ഥിരം രീതിയാണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ ഈ അടവാണോ ബിനീഷ് പൈറ്റിയത് എന്നാണ് ഇ ഡിക്ക് സംശയം അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളെല്ലാം തന്നെ ഇ ഡി ചോദിച്ചറിയും യു എ കോൺസുലേറ്റിലെ വിസ സ്റ്റാമ്പിംഗ് പേയ്മെന്റുകൾക്കായി ചുമതലപ്പെടുത്തിയിരുന്ന യു എഫ് എക്സ് എന്ന സ്ഥാപനത്തിന് പിന്നിലും ബിനീഷിന്റെ ആ കരങ്ങളുണ്ട് ആ കരങ്ങൾ ഇ ഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു ഈ കമ്പനിയെ കോൺസുലേറ്റിന് പരിചയപ്പെടുത്തിയതാകട്ടെ സ്വപ്ന സുരേഷും പറയണോ പൂര്യം സ്വപ്ന ഇപ്പോൾ എവിടെയാണ് കസ്റ്റഡി അതും ആരുടെ കസ്റ്റഡിയിൽ എൻ എയുടെ കസ്റ്റഡിയിൽ അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ ബിനീഷിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തത് എന്തായാലും സംഗതി ജോറായിട്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടിക്ക് മുന്നിൽ അഞ്ച് കടലാസ് കമ്പനികളുടെ രേഖകളുണ്ട് എന്നാണ് അറിയുന്നത് അതായത് മറ്റ് കമ്പനികളുടെ വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഇതെല്ലാം തന്നെ ബിനീഷിനോട് ചോദിച്ച് അറിയും ബിനീഷ് ഇതിനെല്ലാം മറുപടി പറയേണ്ടിയും വരും ബുൾസായി കൺസെപ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ബി ബി കെ സോഫ്റ്റ്വെയർ ആൻഡ് കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ് ബി ക്യാപിറ്റൽസ് ഫോർ എക്സ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ചോറസ് റെമഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനികളെക്കുറിച്ചുള്ള വിവരങ്ങളും തിരക്കുന്നുണ്ട് ബിനീഷ് വിനോദിനി ബാലകൃഷ്ണൻ ഈ പേരിലുള്ളതാണ് ഈ അഞ്ച് കമ്പനികളും എന്നാണ് വ്യക്തമാകുന്നത് എല്ലാത്തിലും ഒരു ബിയുമുണ്ട് അത് എല്ലാവരും ശ്രദ്ധിച്ചു കാണണം എന്തായാലും സുപ്രീം കോടതി അഭിഭാഷകൻ കോശി ജേക്കബ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിക്കും കോർപ്പറേറ്റ് കാര്യ സെക്രട്ടറിക്കും വിദേശ സംഭാവന നിയന്ത്രണ ഡയറക്ടർ ജനറലിനും നൽകിയ പരാതിയിലുള്ള വിവരങ്ങളും ഇ ഡി ചോദിച്ചറിയും ഇതൊന്നും പോരാഞ്ഞിട്ട് ഗോവയിലും ബിനാമി ഉടമസ്ഥയിൽ ബിനീഷ് കോടിയേരിക്ക് ഹോട്ടലുകളുണ്ട് എല്ലാം കൊണ്ടും പെട്ടു എന്ന് പറഞ്ഞാൽ മതി നാക്കോട്ടെക്സിന്റെ കയ്യിൽപ്പെട്ടാൽ കോടിയേരി കുടുംബം പിന്നെ മകനെ പുകഞ്ഞ കൊള്ളിയായി കണ്ട് അങ്ങ് നടക്കി പുറത്ത് തള്ളുന്നതായിരിക്കും നല്ലത് കാരണം അന്വേഷണ തലപ്പത്താരാണ് സാക്ഷാൽ രാകേഷ് അസ്താനം രാകേഷ് അസ്ഥാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ സി ബി നയിക്കുന്നത് മോദിയുടെ കണ്ണിലുണ്ണി എന്ന് പറയുന്നതാണ് സി പി എമ്മിന്റെ ഭാഷയിലുള്ളത് അതായത് സി പി എമ്മിന്റെ ഉറക്കം കെടുത്തു ഗോദ്ര സബർമതി കേസിലും ലാലുവിൻ്റെ അറസ്റ്റിലും ഒക്കെ അന്വേഷണം നയിച്ച ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം പിന്നെയാണ് നമ്മുടെ ബിനീഷ് കോടിയേരി